ഈ കാണുന്നതാണ് വയനാട്ടിലെ മുത്തങ്ങ വനഭൂമി. മുത്തങ്ങ വനഭൂമിയെ കേരളം ഒരിക്കലും മറക്കില്ല. അതുപോലെ 2003 ഫെബ്രുവരി 19 ദിനവും ഈ വനഭൂമിയിൽ കുടിൽകെട്ടി സമരം ചെയ്ത ആദിവാസികളുടെ നേർക്ക് അന്ന് കേരളം ഭരിച്ചിരുന്ന AK ആൻ്റണിയുടെ പോലീസ് നിർദ്ദയം നിറയൊഴിച്ചു. നിരവധി ആദിവാസി ജീവിതങ്ങൾ ഇവിടെ ഹോമിക്കപ്പെട്ടു. ജോഗി എന്ന ആദിവാസി യുവാവ് പോലീസിൻ്റെ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു. ആ ജോഗിയുടെ സ്മൃതിമണ്ഡപമാണിത്. സ്മൃതിമണ്ഡപങ്ങൾക്ക് അഴക് വർദ്ധിക്കുകയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ പുഷ്പമാലകളുമായി എത്തുകയും ചെയ്യുന്ന ഈ ആസുരകാലത്ത് ജോഗിയുടെ സ്മൃതിമണ്ഡപം പോലും നശിക്കുകയാണ്. ഇതിലെ എഴുത്തുകൾ മാഞ്ഞു കഴിഞ്ഞു. ഈ സ്മൃതിമണ്ഡപം പോലും പലരെയും അലോസരപ്പെടുന്നുണ്ടാകാം. അന്നത്തെ സംഭവങ്ങൾക്ക് സാക്ഷിയായിരുന്ന ശ്രീ സത്യന്റെ വാക്കുകൾ കേൾക്കുക. ഞങ്ങളിപ്പോൾ വയനാട്ടിലെ മുത്തങ്ങയിലാണ് നിൽക്കുന്നത്. മുത്തങ്ങ എന്ന പേര് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് മുത്തങ്ങ. ആദിവാസി ഭൂസമരം നടന്നതും ആ സമരത്തിന് നേരെ പോലീസ് നിറയൊഴിച്ചതും ആദിവാസി സമരം ചെയ്ത ആദിവാസി ഉൾപ്പെടെ പോലീസുകാരനുൾപ്പെടെ രണ്ടുപേർ വെടിയേറ്റ് മരിച്ചതും ഈ മണ്ണിലാണ്. അതിനൊക്കെ സാക്ഷിയായ ഒരാളാണിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. മുത്തങ്ങയിലെ ഈ ചായക്കട നടത്തുന്ന ചായക്കടയും മറ്റു ഷോപ്പും നടത്തുന്ന സത്യം 2003 നടന്ന ആ സമരത്തിനും വെടിവെപ്പിനും സാക്ഷിയാണ് സത്യൻ എന്ന് പറയുന്ന മുത്തങ്ങ സ്വദേശി. ആ പഴയ ഓർമ്മയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ചേട്ടാ, അതൊന്ന് ആ സംഭവം ഒന്ന് 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 പറയുക. സംഭവം ഒരു ഏതാണ്ട് ഈ ടൈമിൽ ഭീകരമായൊരവസ്ഥയായിരുന്നു. വളരെ സൈലൻ്റ് ആയിരുന്നു ഇവിടെ. അത് ഇവിടെ ഉത്സവം നടക്കുന്ന ദിവസമായിരുന്നു. ഫേമസ് ആയ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമായിരുന്നു സംഭവം ഉണ്ടായത്. ഒരു 3 മണിയോടുകൂടി ഇവിടെ ഒരു കലാപാന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നു. പോലീസ് ഫോഴ്സും ഫോറസ്റ്റും എല്ലാം സജ്ജമായിരുന്നു. വെടിയുടെ ശബ്ദം 3 മണിയോടെ കേൾക്കുന്നു കേൾക്കുന്നു. അത് എത്ര റൗണ്ട് വെടിവെച്ചു? പലതവണ വെടിയുടെ ശബ്ദം കേട്ടോ? പലതവണ ഉണ്ടായിട്ടില്ല. ഒന്നോ രണ്ടോ തവണ വെടിവെക്കുന്ന ശബ്ദം കേട്ടു. അതിനുശേഷം ഒരു സമരപടൻ രണ്ടു പേര് നീളമുള്ള കത്തിയായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ഇവിടെ വന്ന പോലീസുകാരോട് പറഞ്ഞു ഒരു ഡോക്ടറെ ഉടനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അയാളുടെ കയ്യിലെ കത്തിയിൽ നിന്ന് രക്തത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴത്തേനും പോലീസ് മൊത്തം ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു പുറത്തിറങ്ങണ്ട, ഇരിക്കുന്നത് ഉള്ളിൽ ഒതുങ്ങി. പോലീസ് കട അടപ്പിച്ചിരുന്നു? ഇല്ല, കട തുറന്നു തന്നെ അടയ്ക്കണ്ടെന്നും പറഞ്ഞില്ല. പക്ഷേ കടയിൽ നിന്ന് പുറത്തിറങ്ങണ്ട വളഞ്ഞ് ഒരു അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം സംഭവിക്കാന്നുള്ളൊരു അവസ്ഥ. അപ്പൊ ഈ വെടിവെപ്പിന് ശേഷം ഈ രണ്ടു പേര്, ഒരു പോലീസുകാരന് ഒരു ആദിവാസി മരിച്ചു എന്നുള്ളത് എപ്പോഴാ നിങ്ങളൊക്കെ അറിയുന്നത്? ഞങ്ങള് ഒരു 6 മണിയോടുകൂടിയാണ് മരിച്ചു എന്നുള്ളത് അറിയുന്നത്. എത്ര പേര് മരിച്ചു എന്നുള്ളത് അന്നേരം കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ പിന്നീടാണ് രണ്ടുപേര് ഒരു സമരപടനും ഒരു പോലീസുകാരനും. അതിനുശേഷമുള്ള അന്തരീക്ഷം പിന്നെ എന്തായിരുന്നു? അതിനുശേഷം പിന്നെ പോലീസ് കൂടുതൽ പോലീസ് തന്നെ ഞങ്ങളെത്തി 83 ആദിവാസികളെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നെ സാക്ഷ്യപ്പെടുത്തി. ഇവിടെ 100 ആദിവാസി കുടുംബങ്ങളാണ് സമരത്തിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 100 കുടുംബങ്ങൾ സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ അത് കൂടുതലും മാനന്തവാടി നിന്നും മറ്റ് ജാനുവിന്റെ വീട് അവിടെയാണല്ലോ. അപ്പൊ അവിടെ നിന്ന് വന്ന കൂടുതൽ ഇവിടുത്തെ ആദിവാസികൾ സമരത്തിൽ. ഈ പൊൻകുഴി മുത്തങ്ങ പ്രദേശത്തുനിന്ന് ഇല്ല. അതേസമയം തിരുവണ്ണൂർ എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട് ഈ പഞ്ചായത്തിൽ തന്നെ. അതുപോലെ ബത്തേരിക്കടുത്ത് പുത്തംകുന്ന് തീയണൂർ ഭാഗത്തുനിന്ന് ഉള്ള കുറച്ച് ആദിവാസികളും അതിൽ പങ്കെടുത്തിരുന്നു. ഈ പൊൻകുഴി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ പൊൻകുഴി ക്ഷേത്രം എന്ന് പറയുന്നത് സീതയെ കാട്ടിൽ പിടിച്ച സ്ഥലമാണെന്നും തപസ്സിരുന്ന സ്ഥലമാണ്. സീതയുടെ കണ്ണുനീർ തടാകമാണ് ഇവിടെ. രാമായണമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഇവിടെ. പിതൃതർപ്പണം എല്ലാ ദിവസവും നടക്കുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പം ആദിവാസികളെ ഒഴിപ്പിച്ച് പിന്നെ ഈ ഭൂമി വനഭൂമിയായിട്ട് പിന്നെ ഒരു ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. അതേപടി കിടക്കുകയാണ്, വനഭൂമിയായിട്ട് കിടക്കുകയാണ്. പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയിരുന്നു അവര്. അതായത് ഒരു മാസത്തോളം
ഇവിടെ കയറിയപ്പം ഒരു കൃഷിയൊക്കെ ആരംഭിച്ചിരുന്നു, കപ്പ നട്ടിരുന്നു, എല്ലാം നട്ടിരുന്നു. ഇപ്പൊ ഇവിടെ ആനയും വന്യമൃഗങ്ങളും ഇവിടെ വരാറുണ്ട്. ഈ വെടിവെപ്പും ഇതെല്ലാം നടന്നതിന് ശേഷം പിന്നീട് ഇപ്പം രാഷ്ട്രീയക്കാരോ പ്രധാന വ്യക്തികൾ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള സാഹിത്യകാരന്മാരും പിന്നെ അരുന്ധതി റോയ് അരുന്ധതി റോയ് വന്നിരുന്നു. പിന്നെ കവികള് കടമനിട്ട് രാമകൃഷ്ണ, വി എസ് അച്യുതാനന്ദൻ, രാഷ്ട്രീയ നേതാക്കൾ. വി എസ് ആണ് വെടിവെപ്പിന്റെ ഈ സമയത്ത് ഇവിടെ വന്ന്, ഇവിടെ ഒരു മരം ഉണ്ടാകാം, മരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് അയാള് മുഖ്യമന്ത്രി. ഇടതുപക്ഷം പിന്നിപ്പോ ശാന്തമാണ്, ഇത്രയും ശാന്തമാണ്. ആദിവാസികൾക്ക് ഇവിടെ പറഞ്ഞാൽ ഭൂമി ഇല്ല, ഇല്ല. ആർക്കും ഒരു വീട്ടിൽ മൂന്ന് കുടുംബങ്ങൾ വീതം താമസിക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. ഇങ്ങനെ ഭൂമി ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴും അവർ പലരും ഭൂരഹിതരാണ്. അതെ, ഭൂരഹിതരാണ്. ചുരുങ്ങിയ ഒരു സെന്റിന്റെ ഉടമ പോലും ഇല്ലാത്ത ആൾക്കാർ അനവധിയുണ്ട്. അല്ല, ഈ മുത്തങ്ങ മേഖലയിൽ ആദിവാസികൾ അധികം ഉണ്ടോ? അത് ഏത് സമുദായത്തിൽ? പണിയ നായിക്ക ഊരാളി, ഊരാളി പണിയ നായിക്കർ ഊരാളി. പിന്നെ ഇവരൊക്കെ ലേശോടെ ഉയർന്നതാണ് കുറുമ സമുദായം. അവരധികവും പിന്നെ ജോലിയുള്ളവരാണ്. ഇവിടെ കുറവാണ് കുറുമ അല്ലേ? അല്ല, ഇവിടെ കുറവ്. ഇവിടെ പണിയരും നായിക്കരും മാത്രമാണ്. മുത്തങ്ങ സമരത്തിന് മുമ്പ് ആദിവാസി ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു കുടിൽകെട്ടി സമരം നടന്നിരുന്നു. 48 ദിവസങ്ങൾ നീണ്ട ആ സമരത്തിലൂടെയാണ് സി കെ ജാനു കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി അവർക്ക് നൽകണമെന്നത് മാത്രമായിരുന്നു അവരുടെ ആവശ്യം. ഈ ആവശ്യം നിരസിക്കപ്പെട്ടതോടെയാണ് സമരഭൂമിയായ മുത്തങ്ങയിലേക്ക് അവർ നീങ്ങിയത്. അവർ അവിടെ കുടിൽകെട്ടി സമരം ചെയ്തു. മുത്തങ്ങ സമരത്തെക്കുറിച്ച് ശ്രീ സി കെ ശശീന്ദ്രൻ പറയുന്നത് കേൾക്കുക. മുത്തങ്ങ സമരത്തിലൂടെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ രാജ്യവും ലോകവും ശ്രദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങൾ നല്ല പങ്കുവഹിച്ചിട്ടുള്ളതാണ്. പക്ഷേ അന്ന് ആ സമരത്തെ താങ്കളുടെ പാർട്ടി ഉൾപ്പെടെ എതിർക്കുകയാണ്. എന്താണ് അതിൻ്റെ മറ്റു വാർത്തയിലേക്കാണ് വരുന്നത്? പങ്കുവഹിച്ചിട്ടുണ്ട്. മുത്തങ്ങ സമരത്തിന് പറ്റിയിട്ടുള്ള ഒരു പോരായ്മ, മുത്തങ്ങ സമരം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദിവാസി ക്ഷേമസമിതി നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാണ് 1476 പേര് ജയിലിൽ കിടന്നു പറയുന്നത് ഈ സന്ദർഭം തന്നെ. പക്ഷെ മാധ്യമങ്ങൾ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. മുത്തങ്ങ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രമഹാസഭയ്ക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നത്, വിമർശിക്കുന്നത്, CPM വിലയിരുത്തുന്നത്, അതെ വിമർശിക്കുന്നത്, അവർ ആദിവാസികളുടെ കാര്യം നോക്കാൻ ആദിവാസികൾക്കറിയാം, വേറെ ആരുടെയും സഹായം വേണ്ട എന്ന നില അവർ ഉയർത്തിപ്പിടിച്ചു. പൊതുസമൂഹത്തിൻ്റെ പിന്തുണ എപ്പോഴും നമ്മൾ ആർജിക്കണം. ആദിവാസി പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദിത്വം ആദിവാസികൾക്ക് മാത്രമല്ല, സ്റ്റേറ്റിനുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് അവർ തെന്നിപ്പോയി. ഈ സമരം മുത്തങ്ങ വെടിവെപ്പ് നടന്ന ഉടനെ പോലീസുകാരെല്ലാം വന്ന് പറഞ്ഞിരുന്നത് അടുത്ത് ഞങ്ങളുടെ സമര കേന്ദ്രങ്ങളിലേക്ക് പോലീസ് മാർച്ച് ചെയ്ത് വരുന്നതായിരുന്നു അവരൊഴിപ്പിക്കാൻ വേണ്ടി. അന്ന് എ കണാരേട്ടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കണാരേട്ടനൊക്കെ ആയിരുന്നു ആദിവാസി ക്ഷമസ രൂപീകരണത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സഖാവും. അപ്പോൾ ഏക്കണാരിട്ട് അപ്പം തന്നെ പോലീസുകാരോട് പറഞ്ഞു, അവിടേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ ജനങ്ങളുണ്ടാവും, യുവജനങ്ങളും വിദ്യാർത്ഥികളും കർഷകരും തൊഴിലാളികളും എല്ലാം ഉണ്ടാവും. ഇവിടെ വന്ന് നടത്തിയ പോലുള്ള ഒരു ആക്രമണം നടത്താൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് വരണ്ട, അവരതിൽ പിന്തിരി ചെയ്തിരുന്നത്. അപ്പം ജനങ്ങളെ യോജിച്ചു നിർത്താൻ വേണ്ടി കഴിയണം. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഹൈക്കോടതി ഒരു സമരത്തിൻ്റെ മുകളിൽ വെടിവെച്ച് കൊന്നിട്ടായാലും ആദിവാസികൾ ഒഴിപ്പിക്കണം എന്ന് ഉത്തരവിട്ടിരുന്നത് ഒരിക്കലും അപൂർവ വിധികളിലൊന്നാണ്. അത് വന്നുകൂടാത്ത വിധികളിൽ, അതെ വന്നുകൂടാത്ത വിധികളിലൊന്നാണ്. അത് കറുത്ത വിധി എന്നാണ് ഞങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ പോലീസ് ആക്ഷനായിട്ട് വന്നു. പോലീസ് ആക്ഷനായിട്ട് വന്നപ്പോൾ ഒരു ഒഴിപ്പിക്കുന്നു പറഞ്ഞാൽ രാത്രി 11-15 ആകുമ്പോഴേക്ക് ആളുകളുടെ എല്ലാം ആദിവാസികൾ, ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലാണ് നടന്നത്, ആദിവാസികളെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ആളുകൾ എത്തിച്ചേരണം എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ പോലീസ് വന്നപ്പോൾ ആദിവാസികളെ വളഞ്ഞു വെച്ച് കർഷകരും വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും ഒരു കവചമായി നിന്നു. എന്നിട്ട് അവർ പോലീസിനോട് പറഞ്ഞു, ഞങ്ങളെ വെടിവെച്ച് വന്നിട്ട് ഒരു ആദിവാസിയെ വെടിവെച്ച് കൊല്ലാൻ കഴിയും. അവർ പിന്തിരിഞ്ഞു പോയി. ഇതാണ് ഒരു സമൂഹത്തിൽ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ അവരെന്തോ ഒരു പ്രത്യേകമായുള്ള വിഭാഗം എന്നല്ല, അവർ നമ്മുടെ ഒപ്പം തുല്യാവകാശമുള്ള എല്ലാ പൗരാവകാശങ്ങളുമുള്ള ചരിത്രപരമായ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടു പോയവരെ മുഖ്യധാരയിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, ഗവൺമെന്റിനുണ്ട്, സമൂഹത്തിനുണ്ട്. അത് തിരിച്ചറിയാൻ ആദിവാസി ഗോത്ര സഭയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ ഒരു കുറവ്. അവരൊറ്റയ്ക്ക് സമരം ചെയ്യാൻ വേണ്ടി പോയി, വേറെ ആരുടെയും പിന്തുണയില്ലാതെ. അത് അവർക്ക് വലിയ തെറ്റാണ്. അതാണ് അവർക്ക് പറ്റിയ പോരായ്മ.
സമരത്തിൽ നേരിട്ട് പങ്കില്ലാതിരുന്നിട്ട് കൂടി ഡയറ്റ് അധ്യാപകനായിരുന്ന കെ സുരേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിൽ മൂന്നാം മുറകൾക്ക് വിധേയനാക്കി. ഗീതാനന്ദന്റെ ഡയറിയിൽ സുരേന്ദ്രൻ മാഷിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്യാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. അപ്പം ഞാൻ പിന്നെ ഈ ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സമരത്തിലൊന്നും പങ്കെടുക്കുന്ന ആളല്ല, പങ്കെടുത്തിട്ടുമില്ല. പക്ഷേ ഞാൻ ഒന്ന് രണ്ട് തവണ എനിക്ക് ഗീതാനന്ദന് ജാനുവിനൊക്കെ ആ രീതിയിൽ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ചില എൻ്റെ മീഡിയ സുഹൃത്തുക്കളൊക്കെ വന്നപ്പോൾ ഒന്ന് രണ്ട് തവണ അവിടെ പോയിട്ടുണ്ട്. നല്ലാതെ എനിക്ക് പിന്നെ നമ്മൾ ആ സമയത്ത് ഒരു ഒരു പത്രപ്രസ്താവന കൊടുക്കുന്നുണ്ട്. കാരണം വയനാട്ടിലെ കുറേ ആളുകളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ടൊരു പത്രപ്രസ്താവന, ഈ സമരം ന്യായമാണെന്നും എത്രയും വേഗം ഈ സമരത്തെ ഒത്തുതീർക്കണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തിയിരുന്നു. അതല്ലാതെ ഈ സമരത്തിൽ ഡയറക്റ്റ് എനിക്ക് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് അന്ന് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് ഗീതാനന്ദന്റെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണൊരു കാരണം. അതെ, അത് അത് പക്ഷെ അത് വളരെ രസകരമായൊരു സംഭവമാണ്. കാരണം ഞാൻ ഒരിക്കൽ ഈ സമര സ്ഥലത്ത് പോകുമ്പോൾ അന്ന് എനിക്ക് ഞാൻ ഈ ഗീതാനന്ദനുമായിട്ട് സംസാരിക്കുന്നത് അന്ന് കുറേ കുട്ടികൾ അവരുടെ സ്കൂള് ഒഴിവാക്കിയിട്ട് പിന്നെ ഇവിടെ ഈ സമരഭൂമിയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഗീതാനന്ദനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഗീതാനന്ദനോട് ഞാൻ പറഞ്ഞു, ഈ കുട്ടികളെ സ്കൂളിൽ വിടണം, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത് സ്കൂളുകളുണ്ട്, ഇവിടെ വിട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ SSLC പഠിക്കുന്ന ചില കുട്ടികൾ. അപ്പോൾ ഈ ഇദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ഫെബ്രുവരി ആയി, മാർച്ചിലാണ് പരീക്ഷ. അപ്പം ഞാൻ പറഞ്ഞു, ഈ കുട്ടികൾ എന്തായാലും പരീക്ഷ എഴുതിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്നോട് പിന്നെ അദ്ദേഹം ചോദിച്ചു, അമ്മാഷെ അതിനെന്താ ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ DD ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗീതാൻ എന്നോട് പിന്നെ പറയുന്നു, മാഷ നമ്പറൊന്നും തരാണ്. അപ്പം അന്ന് ഫോണൊന്നും അങ്ങനെ ലാൻഡ് ഫോണേ ഉള്ളൂ, അത് എനിക്ക് എൻ്റെ വീട്ടിൽ ഫോണില്ല. പക്ഷേ ഞാൻ ഡയറ്റിലെ ഫോൺ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പം അത് പുള്ളിയുടെ ഡയറിയിൽ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പുള്ളി എന്നോട് പേന ചോദിച്ചു. അപ്പം ഞാൻ ഈ പിന്നെ ഈ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉള്ള സൗകര്യത്തിന് പച്ചമഷിയുള്ള പേനയാണ് ഉപയോഗിച്ചത്. അപ്പം ഈ പേന എടുത്ത് ഗീതാനന്ദന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എൻ്റെ പേരും ഈ ഡയറ്റിൻ്റെ നമ്പറും കൂടെ പച്ചമഷിയിൽ എഴുതി. ഇത് കഴിഞ്ഞ് അപ്പം ഞാൻ ഈ പോലീസുകാരൻ ഇവിടെ ബത്തേരി ഉണ്ടായിരുന്ന ഒരു SI ആണ് എന്നെ ഡയറ്റിൽ വന്ന് നേരെ കോളറിനെ പിടിച്ച് കൊണ്ടുപോകുന്നു. അപ്പം അവിടുന്ന് തന്നെ അയാൾ എന്നെ തല്ലാൻ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവിടെ ഇട്ട് തല്ലാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇയാൾ നേരെ അവിടെ കൊണ്ടുപോയി ചില ഹയർ ഒഫീഷ്യൽസിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി എന്നെ പ്രദർശിപ്പിച്ചതിന് ശേഷം ഇയാൾ നേരിട്ട് പ്രയോഗം തുടങ്ങുകയാണ്, മർദ്ദനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഞാൻ വളരെ ദയനീയമായിട്ട് ഇയാളോട് പറയുന്നുണ്ട്, എനിക്ക് സമരമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്ന് പറയുമ്പോൾ ഇയാൾ എന്നെ തൊഴിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾ എന്നോട് പറയുന്നൊരു കാര്യം പെട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു, നിനക്ക് ബന്ധമില്ലാതെ എങ്ങനെയാടാ രേഷ്മോനെ നിന്റെ നമ്പറ് പച്ചമഷിക്ക് ഗീതാനന്ദന്റെ ഡയറിയിൽ വരുന്നതെന്ന്? അതാണ് ചോദ്യം. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ ഇൻസിഡൻറ്റ് ഓർക്കുന്നത്. അപ്പോൾ അതിൽ അവർ ഇപ്പോൾ ഈ മഷി മാറിയതൊക്കെ എന്തോ ഒരു ദുരൂഹ. അത് മാത്രമല്ല, അതിന് മുമ്പ് ഈ സമരവുമായിട്ട് ഈ സമരത്തെ നമ്മളൊരു വിഭാഗം മാത്രമേ ഇവിടെ അനുകൂലിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും അന്ന് ഒരു പോലീസിൻ്റെ ഒരു ടെറർ എന്ന് പറയുന്നത് ഭീകരമാണ്. കാരണം ഒരു ജനവിഭാഗത്തോട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം എൻ്റെ ഈ കാര്യത്തിൽ തന്നെ സംഭവിച്ചത്, ഞാൻ അന്ന് എത്ര ദിവസം കസ്റ്റഡിയിൽ? ഞാൻ അന്ന് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞാൽ 2003 February 22 രാവിലെയാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ രാവിലെ മുതലുള്ള മർദ്ദനം തുടങ്ങുകയാണ്. അപ്പം ആ സമയത്ത് തന്നെയാണ് ജാനുവും ഗീതാനന്ദനും അതേ മുമ്പിലുണ്ട്. കാരണം ഇവരെ പിടിച്ചിട്ടാണ് പിടിക്കുന്നത്. അപ്പം ജാനുവിനെ ഒന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലല്ലോ ഇവിടെ എല്ലാം മുഖമെല്ലാം. ഞാനിപ്പോഴാണ് വിഷ്വൽസ് കാണുന്നത്, ഓർക്കുന്നുണ്ട് ഇവിടെ എല്ലാം വീങ്ങി അടികൊണ്ട്. ഗീതാനന്ദനാണെങ്കിൽ മിണ്ടാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു, അത്ര ഭീകരമായ മർദ്ദനമായിരുന്നു. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഒരു പോലീസുകാരൻ മരിച്ചു എന്നുള്ള വികാരവും കൂടി അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് ദേഷ്യം, അത് ഇവരെ വല്ലാതെ പ്രകോപിതരാക്കിയിരുന്നു. അപ്പം അത് മാത്രമല്ല, അന്ന് മരിച്ച വിനോദിൻ്റെ
പിന്നെ ഒപ്പം ഉണ്ടായിരുന്ന അന്ന് ഡ്യൂട്ടിക്ക് വന്നിരുന്ന റിസർവ് പോലീസുകാർ, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ എന്നെയും വേദാനന്ദനും ജാനുവിനെയും ഒക്കെ ഭീകരമായിട്ട് ഇടയ്ക്കിടയ്ക്കേ വന്ന് ഈ ലോക്കൽ പോലീസിൻ്റെ പെർമിഷനോടുകൂടി ഞങ്ങളെ മർദ്ദിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചെവിയെല്ലാം പൊട്ടിപ്പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഈ ചെവിയിൽ കാറ്റ് കയറ്റി അടിക്കുന്ന ഒരു പരിപാടി അങ്ങനെയുണ്ട്. പിന്നെ അങ്ങനെയാണ് എൻ്റെ ഈ ഇടതു. എനിക്ക് ഒരു കാര്യം, ഞാനിങ്ങനെ ചെവി ഇത് ചെയ്ത് നോക്കുമ്പോൾ അല്പം ബ്ലഡ് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ, എനിക്ക് അറിയായിരുന്നു ഈ നമ്മൾ ഈ ശ്വാസം പിടിച്ചിട്ട് വിടുമ്പോൾ ശരിക്കും ചെവിയിലൂടെ കാറ്റ് പുറത്തേക്ക് പോയിരുന്നെൻ്റെ. അങ്ങനെ ഇത് പൊട്ടി പൊട്ടി പൊട്ടിപ്പോയി, ഇയർഡ്രം പൊട്ടി, ഇയർഡ്രം പൊട്ടിപ്പോയി. അപ്പം പിന്നെ ഈ ഗീതാനന്ദൻ്റെ വാരിയലൊടിഞ്ഞല്ലോ, അയ്യോ വാരിയലൊടിഞ്ഞു അല്ലേ. അതൊക്കെ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഈ ഒരു കരണ്ട് കട്ടുണ്ട് വൈകുന്നേരം അരമണിക്കൂർ അരമണിക്കൂർ. ആ സമയത്ത് ഇവർ മെഴുകുതിരി വെച്ചിട്ടാണ് ഈ പ്രയോഗങ്ങൾ നടത്തുന്നത്. ആ സമയത്ത് പിന്നെ ഒന്നാമത്തെ കാര്യം, അന്ന് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ പൊതുവെ പൊതുജനങ്ങളുടെ ഒരു വലിയ നിര, അത് ഇവർക്കെതിരായിട്ടായിരുന്നു, ഇവരെ കൊല്ലണം എന്നും പറഞ്ഞിട്ടായിരുന്നു കൂടിയിരുന്നത്. പക്ഷേ എന്നാലും ഈ ആളുകളുള്ളത് കൊണ്ട് അവർ പകൽ റൂമിനകത്ത് വെച്ച് റൂമിനകത്ത് വെച്ചിട്ടും വലിയ മർദ്ദനങ്ങൾ അങ്ങനെ പ്രകടമായ രീതിയിൽ നടത്താൻ പറ്റിയില്ല. അപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയത്. അതെ, അന്ന് പിന്നെ അത് അതിന് മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് പിന്നെ ഫെബ്രുവരി 19 വൈകുന്നേരം വെടിവെപ്പ് നടന്നു. അന്ന് തന്നെ ഇവരെല്ലാം ഒളിവിൽ പോയി. ശശീന്ദ്രൻ സഹാവ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ CPM അഭിപ്രായമാണ്. സമരം ചെയ്ത രീതി ശരിയായില്ലെങ്കിലും അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ശരിയായിരുന്നെന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുള്ള ആർജവം അദ്ദേഹം കാണിച്ചു. വയനാടിൻ്റെ ഇപ്പോഴത്തെ ജനപ്രതിനിധി രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഈ നരനായാട്ടിന് ഉത്തരവിട്ടത്. രാഷ്ട്രീയത്തിലെ മാന്യനെന്ന് സ്വയം പുകഴ്ത്തുന്ന AK ആൻ്റണിയുടെ പോലീസ് നിറയൊഴിച്ചത് ഒരു ജോഗിക്ക് നേരെ മാത്രമല്ല, ആദിവാസി സമൂഹത്തിന് നേരെ കൂടിയായിരുന്നു. അതെ, ആദിവാസിക്ക് ഇന്നും ഭൂമിയില്ല. മര്യനാട് ഭൂസമരം വയനാട്ടിൽ നടക്കുകയാണ്. മറ്റൊരു മുത്തങ്ങയായി ആ സമരം മാറാതിരിക്കട്ടെ. കേരളത്തിലെ പൊതുസമൂഹം ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ അനുഭവിക്കുന്ന പല സുഖഭോഗങ്ങൾക്കും വില നൽകുന്നത് ഈ ആദിമ നിവാസികളാണ്. അവരുടെ ജീവരക്തമാണ് നഗരങ്ങളെ കുളിർപ്പിക്കുന്നത്. മുത്തങ്ങ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം.